ദൈവത്തിൻ്റെ കയ്യിലേക്ക് വീഴുമ്പോൾ ഈ അനുഭവങ്ങൾ നമ്മളെ ദൈവത്തിൻ്റെ കൃപ എന്താണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. മാത്രമല്ല, ദാവീദ് അവിടെ മാനസാന്തരപ്പെട്ടതുപോലെ നമ്മുടെ കുറവുകൾ തിരുത്താൻ, നമ്മുടെ തെറ്റുകൾ തിരുത്താൻ, നമ്മുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണാൻ നമുക്കവിടെ ഒരു വഴി കിട്ടും. അങ്ങനെ വീഴുമ്പോൾ വീഴ്ചകൾ സ്വാഭാവികമാവട്ടെ, ദൈവത്തിൻ്റെ കയ്യിൽ വീഴുക, നമ്മുടെ കുറവുകൾ കാണാൻ തിരുത്താൻ നമുക്കൊരവസരം കിട്ടും, ദൈവത്തിൻ്റെ കൃപ കാണാൻ നമുക്കൊരവസരം കിട്ടും, നമ്മുടെ പാപങ്ങളൊക്കെ ക്ഷമിക്കപ്പെടും. നമ്മൾ ദൈവത്തോട് നമ്മുടെ കുറവുകൾ പറയും, സമ്മതിക്കും. നമ്മുടെ തെറ്റുകൾ, മനുഷ്യബന്ധങ്ങളിലും നമ്മുടെ തെറ്റുകൾ നമ്മൾ സമ്മതിക്കും. അപ്പോൾ തെറ്റുകൾ ക്ഷമിക്കപ്പെടും, അപ്പോൾ നമുക്ക് സ്നേഹം ലഭിക്കും, അപ്പോൾ നമുക്ക് സന്തോഷം ലഭിക്കും. അതുകൊണ്ട് ഈ നിമിഷത്തിൽ നമുക്ക് നമ്മുടെ ശക്തി മനുഷ്യരിൽ ആശ്രയിക്കാതെ, മനുഷ്യൻ്റെ കയ്യിൽ ആശ്രയിക്കാതെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ദൈവത്തിൻ്റെ കയ്യിൽ വീഴാം. ദൈവത്തിൻ്റെ കൈ നമുക്കൊപ്പമുണ്ട്. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, ഞാൻ എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അവൻ്റെ നീതിയുള്ള കരങ്ങൾ നമുക്ക് വേണ്ടി തുറന്നു വച്ചിരിക്കുന്നു. അവൻ്റെ കരങ്ങളിൽ നമുക്ക് ഈ ദിവസം വീഴാം. അവൻ്റെ ആണിപ്പാടേറ്റ കരങ്ങളിൽ നമ്മളെ കരുതുന്ന, സ്നേഹിക്കുന്ന, സംരക്ഷിക്കുന്ന ആ യേശുവിൻ്റെ കരങ്ങളിലേക്ക് എല്ലാം മറന്നങ്ങ് വീഴാം, സുരക്ഷിതമായി വീഴാം. അവൻ്റെ കൃപ നമുക്ക് മനസ്സിലാകും. നമ്മുടെ പാപങ്ങൾ നമ്മൾ തിരിച്ചറിയും, അതിന് ക്ഷമ ചോദിക്കും, നമ്മുടെ പാപങ്ങൾ പുറത്തു തരും, നമുക്ക് സന്തോഷമുള്ള, സമാധാനമുള്ള ഒരു ജീവിതമുണ്ടാകും. അതിന് സർവശക്തനായ ദൈവം ഈ ദിവസം നിങ്ങളെ ശക്തരാക്കട്ടെ. ആമേൻ. മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ ദൈവം നമ്മളെ ഓരോരുത്തരെയായി അവിടെ അവിടെയായി കാത്തുപരിപാലിക്കട്ടെ. ആമേൻ.